ലെഫ്റ്റ് കൈ തവന്നിട്ട് ഇങ്ങനെ ഈ മൈക്ക് ഇത്രയും കനം കുറവാണ്, പക്ഷെ പിടിക്കാൻ പറ്റത്തില്ല. ഒരു ഫോൺ ഇങ്ങനെ ചെവിയിൽ വെച്ചിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല, അത്ര പെയിൻ. എൻ്റെ മുടിയും നഖവും നീക്കി ശരീരം മുഴുവൻ പെയിൻ. എൻ്റെ മോനുണ്ട്, എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയതാണ്, ഞാനും എൻ്റെ മോനും മാത്രമേ വീട്ടിലുള്ളൂ. രാത്രി മുഴുവൻ കരച്ചിലായിരിക്കും, ഭയങ്കര പെയിൻ. ഫാനിന്റെ കാറ്റടിച്ചാൽ പോലും എനിക്ക് പെയിനാണ്. വർഷങ്ങളായി ഞാൻ മെഡിസിൻ കഴിക്കുന്നു. കഴിഞ്ഞ ഒരു രണ്ടു മാസം മുമ്പ് ഒരു 10-40,000 രൂപ മുടക്കിയിട്ട് ഹോൾ ബോഡി തിരുമാ പോയി. എന്നും രാവിലെ എൻ്റെ മോൻ എന്നെ ഡ്രൈവ് ചെയ്ത് തിരുമാൻ കൊടുത്തു. 40 ദിവസം 21 ദിവസം അവരെന്നോട് പൈസ മേടിച്ചിട്ട് തിരുമി. 17 ദിവസം പൈസ വാങ്ങാതെ തിരുമി. ആ വൈദ്യൻ ഇവിടെ കിംസ് ഹോസ്പിറ്റലിനടുത്താണ്. ആർക്കെങ്കിലും ഒക്കെ അറിയായിരിക്കും, ദയ എന്ന് പറഞ്ഞിട്ട് ഒരു ആയുർവേദ കേന്ദ്രമാണ്. അദ്ദേഹം 17 ദിവസം ഫ്രീ ആയിട്ട് തിരുമി തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മാഡം എനിക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടു. അങ്ങനെ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്താണ് എൻ്റെ കസിൻ മേരി ലോറൻസ് ചേച്ചി വന്നു, പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ വേണ്ട എന്നാണ് പറഞ്ഞത്, എനിക്ക് വേണ്ട. ഇവിടെ രതീഷ് ഭായി ഒക്കെ ഉണ്ടായിരുന്നു, രണ്ട് രതീഷ് ലീഡേഴ്സ് രണ്ടുപേരും ഞങ്ങളുടെ വീട്ടിൽ വന്നു. അവർക്കറിയാം, അവർ വരുമ്പോ ഞാൻ വാതിൽ തുറക്കാൻ പോയത്, ഞാൻ ആക്ട് ചെയ്താണ്. ഇങ്ങനെയാ ഇരിക്കാനും എഴുന്നേൽക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ചേച്ചിയുടെ നിർബന്ധം ചേച്ചി വെച്ചിട്ട് പോയി. ഞാൻ ഉപയോഗിച്ചില്ല, ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഉപയോഗിക്കുന്നില്ല, ഇനി എനിക്ക് ആവശ്യമില്ല, ഒരു പ്രൊഡക്റ്റും ആവശ്യമില്ല. മരിക്കാൻ റെഡിയായിട്ടിരുന്ന ആളാണ്. പക്ഷെ വീണ്ടും 2 ആഴ്ച ചേച്ചി എന്നെ വിളിച്ചു, ഡെയിലി ഫോളോപ്പ് ചെയ്തു, മോളെ ഉപയോഗിക്കുക ഉപയോഗിക്കുക, എന്ത് എനിക്ക് വേണ്ടി, നിന്റെ കുട്ടീനെ നിനക്ക് നോക്കണമല്ലോ, അതുകൊണ്ട് നീ ചെയ്യ്, എഴുന്നേറ്റ് നടക്ക. ആഴ്ചയിൽ 1 നേരം 2 നാഴി അരിയിട്ട് വയ്ക്കും, ഒരു മോരുണ്ടാക്കിയിട്ട് ഒരു അച്ചാർ മുട്ടി കഴിക്കും, അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും മീൻ വറുത്തോ എന്തെങ്കിലും വാങ്ങിയിട്ട്. വിളമ്പാൻ പോലും എനിക്ക് പറ്റത്തില്ലായിരുന്നു, അതായിരുന്നു എൻ്റെ സ്ഥിതി. അത്ര ക്രിറ്റിക്കൽ ക്രൂഷ്യൽ കണ്ടീഷനായിരുന്നു. തൈറോയിഡ് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ബി പി ഉണ്ട്, ലങ്സിൽ നിന്ന് ഹാർട്ടിലേക്ക് പോകുന്ന വെയിൻസ് ബ്ലോക്കാണെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ നിരവധി അസുഖങ്ങൾ, ഫൈൽസ് ഉണ്ട്, മോശം പോകത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. വർഷങ്ങളായിട്ട് ഇംഗ്ലീഷ് മെഡിസിൻ കഴിക്കും. ഇവിടെ മെഡിസിൻ ഒക്കെ എടുത്ത് ഉപയോഗിച്ച് പരിചയമുള്ളവരുണ്ടെങ്കിൽ അറിയാം, ക്രീമാഫിൻ എന്ന് പറയുന്ന ഒരു സിറപ്പുണ്ട്, അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാത്റൂമിൻ്റെ വാതിൽക്കല് ഒരു വായി തിരിച്ചു കിടന്നാണ്, കാരണം എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അന്ന് പോയി വന്നു, ആ മോശം പോയി. അന്ന് മുതൽ ഇന്ന് വരെ തൈറോയിഡിന്റെ ടാബ്ലറ്റ് ഞാൻ എടുത്തിട്ടില്ല, മറ്റേ പൈൽസിന്റെ ടാബ്ലറ്റ് ഞാൻ എടുത്തിട്ടില്ല, ബി സിന്റെ ടാബ്ലറ്റ് അത് ഞാൻ എടുത്തിട്ടില്ല. അതുപോലെ നെഞ്ചിന് ഭയങ്കര, ഞാൻ ഇനി എന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന്, നമ്മുടെ റാഫി സാർ പറയുന്നുണ്ട് 50 വയസ്സ് 50 വയസ്സ്, എന്നെ കണ്ട 50 വയസ്സ് പറയുമോ. ഞാനിപ്പോ ഒരു 40 ദിവസമായി പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നു. ഞാൻ ഇന്നലെ തിരുവല്ല മെഡിക്കൽ മിഷനിൽ ഒരു പേഷ്യന്റിനെ കാണാൻ പോയിരുന്നു, 3 നല്ല ഈസി ആയിട്ട് കയറി ഇറങ്ങി വന്നു. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് സജസ്റ്റ് ചെയ്യാം. ഞാനാണ് ഗ്യാരണ്ടി. താങ്ക്സ് ഫോർ ദിസ് പ്രൊഡക്റ്റ്.